നമസ്കാരം. ഓണം കേരളത്തിൻ്റെ പടിവാതിൽക്കലെത്തി നിൽക്കുകയാണ്. ഇനി രണ്ടാഴ്ച മാത്രമാണ് ഓണം ആഘോഷിക്കാൻ ബാക്കി. ഓണം ആഘോഷിക്കാനാകുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും ഒരു വലിയ ആശങ്കയാണ്. പക്ഷേ മലയാളികൾ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ട ഒരു കാലം കൂടിയാണ് ഇത് എന്ന് ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് ഓരോ ദിവസവും നമ്മുടെ കോവിഡിൻ്റെ കണക്കുകൾ പുറത്തു വരുന്നത്. ഇന്ന് ഏറ്റവും പുതിയതായി വന്ന കണക്കനുസരിച്ച് ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.87% അതായത് 15 അടുത്തോണ്ടിരിക്കുകയാണ്. 15 മുകളിലാണെങ്കിൽ അത് വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ്. ട്രിപ്പിൾ ലോക്ക്ഡൗണിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം തന്നെയാണ്. ഇത് സംസ്ഥാനത്തിൻ്റെ കണക്കാണ് ഈ പറയുന്നത്. സംസ്ഥാനത്തിൻ്റെ ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.87% ഉയർന്നിരിക്കുന്നു. കേരളം വളരെയധികം ഭയക്കണം എന്ന് തന്നെയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കാര്യം പ്രത്യേകിച്ചും ലോക്ക്ഡൗൺ നിയന്ത്രണത്തിൽ ഇളവുകൾ വന്നതോടുകൂടി ജനജീവിതം സാധാരണ മട്ടിലേക്കായിരിക്കുന്നു. പലരും എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളോടും കൂടി തെരുവിലേക്ക് ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു. ഈ ലോക്ക്ഡൗണും അല്ലെങ്കിൽ കൊറോണയൊന്നും തങ്ങളെ ബാധിച്ചിട്ടേ ഇല്ല എന്നുള്ള മട്ടിലാണ് പലരും പലയിടത്തും പെരുമാറുന്നത്. പലയിടത്തും മാസ്ക് പോലും ധരിക്കാതെ ആളുകൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ഈ നമുക്കറിയാവുന്നതുപോലെ ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ഇളവുകളാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ബുധനാഴ്ച മുതൽ മാളുകൾ, ബീച്ചുകൾ തുടങ്ങിയ ജനങ്ങൾക്ക് കൂട്ടം കൂടാനുള്ള എല്ലാ സ്ഥലങ്ങളും തുറക്കുകയാണ്. നിയന്ത്രണങ്ങളോടെയാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും നിയന്ത്രണങ്ങളോടെയാണ് പല കാര്യങ്ങളും ഏർപ്പെടുത്തിയെന്ന് പറയുമ്പോഴും നമ്മൾ കാണുന്നുണ്ട് തെരുവോരങ്ങളിലെ തിരക്ക് എത്രമാത്രമാണെന്ന്. സർക്കാരിന് ഒരു പരിധിയുണ്ട് ഇതിലൊക്കെ ഇടപെടാനും ഇതിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനും. പക്ഷേ എന്തായാലും സർക്കാരിന് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അങ്ങനെ കൈവിട്ടു പോയ സ്ഥിതിക്ക് ഇനി നമ്മളെ സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മളെ നമ്മൾ നോക്കുക അല്ലാതെ ഇതിലാരും ഇടപെടില്ല എന്നുള്ള കാര്യവും സത്യമാണ്. നമ്പർ വൺ കേരളമാണെന്ന് പറഞ്ഞ് വീമ്പിളക്കാൻ മാത്രം സർക്കാർ ഒരു വശത്ത് വാർത്താസമ്മേളനങ്ങളും പത്രസമ്മേളനങ്ങളും പി ആർ വർക്കുമൊക്കെയായി മുന്നേറുമ്പോൾ നമ്മുടെ സുരക്ഷ നമ്മുടെ കൈകളിൽ തന്നെയാണെന്ന സത്യം നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇനിയും ഈ പറയുന്നത് പോലെ ഓണം കഴിയുമ്പോഴറിയാം അടുത്ത ആ ഒരു വർധനവ് ഏത് തോതിലാണെന്ന്. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ മെഡിക്കൽ സംഘടനകളും ആരോഗ്യ സംഘടനകളും ഒക്കെ നൽകുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് കേരളത്തിൽ ഇനിയും വളരെ നിർണായകമായ ദിവസങ്ങളാണ് വരാനിരിക്കുന്നത്. ഭീതിദായകമായ രീതിയിൽ രോഗവ്യാപനമുണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോഴും ലഭിക്കുന്ന സൂചനകൾ. പ്രത്യേകിച്ചും രണ്ടാം തരംഗം അതിൻ്റെ പരമത്തിലെത്തി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. മൂന്നാം തരംഗത്തിൻ്റെ വരവ് തുടങ്ങുന്നതേ ഉള്ളൂ. അമേരിക്കയിൽ മൂന്നാം തരംഗം തുടങ്ങി എന്ന് ഇന്നും വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഭാരതത്തിൽ തന്നെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുടെ കണക്ക് പ്രതിദിനം രേഖപ്പെടുത്തുന്നതും കേരളത്തിലാണ്. ആകെ രാജ്യത്ത് രേഖപ്പെടുത്തുന്ന കോവിഡ് രോഗികൾ പകുതിയിലേറെയും കേരളത്തിലാണ് എന്നതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞെട്ടൽ ഉളവാക്കുന്ന ഒരു ദുഃഖ സത്യം തന്നെയാണ്. എന്തായാലും വരുന്ന ഓരോ ദിവസവും നിർണായകമാണ്. ഈ പറഞ്ഞതുപോലെ 3-4 മാസമായി അകത്തിരുന്നതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ പലരിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഓണം ആഘോഷിച്ച് കളയാം എന്നുള്ള ഒരു മുന്നൊരുക്കത്തോടെ കുടുംബത്തോടൊപ്പം പുറത്തേക്ക് ഇറങ്ങുന്നവർ ജാഗ്രതയായി. കാര്യം കോവിഡ് ഇവിടം വിട്ടു പോയിട്ടില്ല. വളരെ ഭീതിജനകമായ രീതിയിൽ അതിൻ്റെ വകഭേദങ്ങൾ പലയിടത്തായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ സുരക്ഷിതരായി ഇരുന്നേ മതിയാകൂ. അത്യാവശ്യത്തിന് മാത്രം വീടിന് പുറത്തു പോവുക. ഈ പറഞ്ഞതുപോലെ സർക്കാർ ഇപ്പോൾ ഇളവുകൾ അനുവദിച്ചു തന്നിരിക്കുന്നത് നമ്മുടെ അന്നം മുട്ടാതിരിക്കാനാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവനോപാധി മാർഗങ്ങൾ അടഞ്ഞു പോകാതിരിക്കാനാണ്. അതുമാത്രം നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് ഈ സ്വാതന്ത്ര്യത്തെ അതിനായി മാത്രം വിനിയോഗിക്കുക. അല്ലാതെ ഇത് ആഘോഷിക്കാനോ പൊതുനിരത്തിൽ ഇറങ്ങി ഉല്ലസിക്കാനോ ഉള്ള ഇളവുകളല്ല എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് നല്ലത് തന്നെയാണ്. എന്തായാലും ഓണാഘോഷത്തിന് ഇനി കൃത്യം 2 ആഴ്ച മാത്രമാണ് ബാക്കി. ഈ വരുന്ന ദിവസങ്ങൾ നമുക്ക് നിർണായകമാണ്. ഈ ദിവസങ്ങളിലും നമ്മൾ മുമ്പ് പാലിച്ചതുപോലുള്ള എല്ലാവിധ കോവിഡ് പ്രോട്ടോക്കോളുകളും പാലിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ അടുത്ത വർഷം ഈ കോവിഡിൻ്റെ പിടിപാടിൽ നിന്നൊക്കെ വിട്ട് നമുക്ക് സമൃദ്ധ സുന്ദരമായ ഒരു ഓണം ആഘോഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.